നമസ്കാരം. വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് ഇന്നലെ ബോറിസ് ജോൺസന്റെ വീട് സാക്ഷിയായത്. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് നേരെ എത്തിയത് വീട്ടിലേക്കായിരുന്നു. മനസ്സിലുള്ള ദുഃഖം അടക്കിപ്പിടിച്ച് കൃത്രിമമായ ഒരു ചിരി ചുണ്ടൽ വിടർത്തി ആദ്യം എടുത്തത് മകൻ വെൽഫിനെയായിരുന്നു. പിന്നീട് ജീവിതസഖി കാര്യയെ. 9 മാസം മാത്രം പ്രായമുള്ള മകൻ റോമിയെ കയ്യിലെടുത്ത് ലാളിച്ചു. മക്കൾക്ക് മുന്നിൽ സന്തോഷവാനായി നിൽക്കുമ്പോഴും തൻ്റെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇങ്ങനെയൊരു മടങ്ങി വരവിന് കാരണക്കാരായല്ലോ എന്നും ആ മുഖത്ത് കാണാൻ സാധിക്കും. സ്വന്തമായി തന്നെ തയ്യാറാക്കിയ രാജിക്കത്തിൽ പക്ഷേ എതിരാളികൾക്ക് നേരെ പ്രത്യക്ഷ ആക്രമണത്തിനൊന്നും ബോറിസ് ജോൺസൺ തുനിഞ്ഞിട്ടില്ല. അതുപോലെ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിലും മറിച്ച് ആൾക്കൂട്ടത്തിൻ്റെ സഹജവാസനയ്ക്ക് താൻ ഇരയാവുകയായിരുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താൻ തൻ്റെ സഹപ്രവർത്തകരോട് ഈ സന്ദർഭത്തിൽ സർക്കാർ മാറുന്നത് നല്ലതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നതായി ബോറിസ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടിയിട്ടും കാലാവധി പൂർത്തിയാക്കാൻ കഴിയാത്തതിൻ്റെ വേദന അദ്ദേഹം മറച്ചുവെച്ചില്ല. വളരെ കുറച്ച് വാഗ്ദാനങ്ങൾ മാത്രം നൽകിയിട്ടായിരുന്നു ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നേടാനായത്. അതിൽ പലതും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞെങ്കിലും ഇനിയും പൂർത്തീകരിക്കാനാകാത്ത പദ്ധതികളെക്കുറിച്ച് വിഷമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വെസ്റ്റ് മിനിസ്റ്ററിൽ ആൾക്കൂട്ട സഹജവാസന വളരെ ശക്തമാണെന്നും ആൾക്കൂട്ടം നീങ്ങുമ്പോൾ വലിയൊരു വിഭാഗം അവർക്ക് പിന്നിൽ മാത്രമേ നീങ്ങുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ രാജവിവരം അറിഞ്ഞതോടെ തന്റെ ഇന്തോനേഷ്യൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഫോറിൻ സെക്രട്ടറി ലിസ് ട്രസ് ഉടൻ UK തിരിച്ചെത്തുമെന്നറിയുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ മുൻനിരയിൽ തന്നെയാണ് അവർക്ക് സ്ഥാനം. സെപ്റ്റംബർ ആദ്യവാരം മാത്രമേ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സജിത് ജാവിദ് തുടക്കം കുറിച്ച രാജിവെക്കൽ ഋഷി സുനാക് കൂടി ഏറ്റുപിടിച്ചതോടെ നിരവധി നേതാക്കളും മന്ത്രിമാരും രാജിയുമായി രംഗത്തെത്തി. ശാസ്ത്രവകുപ്പ് മന്ത്രിയായിരുന്ന ജോർജ് ഫ്രീമാൻ ഇന്നലെ രാജിവെച്ചു. ഭരണത്തിൽ നിന്നുമൊഴിഞ്ഞ് ബോറിസ് ജോൺസൺ രാജ്ഞിയോട് മാപ്പപേക്ഷിക്കണമെന്നായിരുന്നു ഫ്രീമാൻ ഇന്നലെ ബോറിസ് ജോൺസണോട് ആവശ്യപ്പെട്ടത്. ഇന്നലെ ഹെൽത്ത് സെക്രട്ടറി സാജിദ് ജാവിദും ചാൻസലർ ഋഷി സുനാഗും രാജി സമർപ്പിക്കുന്നതോടെയാണ് ബോറിസ് ജോൺസന്റെ വീഴ്ച ആരംഭിച്ചത്. ആദ്യം ഒന്ന് പതറിയെങ്കിലും പൊരുതി നിൽക്കാൻ തന്നെയായിരുന്നു ബോറിസിന്റെ തീരുമാനം. ബുധനാഴ്ച ആയപ്പോഴേക്കും രാജികളുടെ പ്രളയമായി. മുതിർന്ന മന്ത്രിമാരിൽ പലരും രാജിക്ക് വിസമ്മതിച്ചെങ്കിലും രണ്ടാം ദിന നേതാക്കൾ കൂട്ടത്തോടെ രാജിവെച്ചൊഴിയുകയായിരുന്നു. അതിനിടയിലാണ് പാർട്ടി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ബോറിസ് ജോൺസണെതിരെ മറ്റൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കുമെന്ന വാർത്ത പുറത്തുവന്നത്. അതിനിടയിൽ പതിവ് പോലെ വൈകിട്ട് 7 മണിക്ക് രാജ്ഞിയുമായുള്ള പ്രതിവാര അരമണിക്കൂർ ടെലിഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച് രാജ്ഞി നേരിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഉന്നയിച്ചില്ലെങ്കിലും രാജ്ഞിയുടെ ഓഫീസിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു. രാജിക്കാര്യം അവ്യക്തമായി തുടരുന്നതിനിടെ ബോറിസ് ജോൺസന്റെ വിശ്വസ്തയായ ഹോം സെക്രട്ടറി പ്രീതി പട്ടേൽ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. മറ്റ് പല ക്യാബിനറ്റ് മന്ത്രിമാരും മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചു. മറ്റു മാധ്യമശ്രദ്ധ നേടിയതിനു ശേഷമാണ് ബോറിസിനെ കാണാൻ എത്തിയതെങ്കിൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു വശത്തുള്ള വാതിൽ വഴിയായിരുന്നു പ്രീതി എത്തിയത്. ഇനിയും പൊരുതി നിൽക്കാനാകില്ലെന്ന പ്രീതി പട്ടേൽ ബോറിസ് ജോൺസനെ ധരിപ്പിച്ചു. ബോറിസ് പറയുന്ന ഏത് തസ്തികയിലും പാർട്ടിയെ സേവിക്കാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ പ്രീതി പക്ഷേ ഈ മന്ത്രിസഭയ്ക്ക് ഇങ്ങനെ ഏറെ നാൾ മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന് തുറന്നു പറഞ്ഞു. എക്കാലവും നല്ല സുഹൃത്തുക്കളായിരുന്ന പ്രീതി പട്ടേലും ബോറിസ് ജോൺസണും അതുകൊണ്ട് തന്നെ ഏറെ വികാരനിർഭരമായിരുന്നു അവരുടെ സംഭാഷണവും. അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ബോറിസിനെ തുണയ്ക്കാനിടയുള്ള MPമാരുടെ കണക്കുകൾ വിശകലനം ചെയ്ത ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് നൽകിയ റിപ്പോർട്ടും പ്രതികൂലമായിരുന്നു. ഒരവിശ്വാസം വന്നാൽ തീർച്ചയായും പരാജയമായിരിക്കും ഫലമെന്ന് ഷാപ്സ് ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം ബിസിനസ് സെക്രട്ടറി ക്വാസി ക്വാർഡഗും നോർത്തേൺ അയർലൻഡ് സെക്രട്ടറി ബ്രാൻഡൻ ലൂയിസും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.